हर लवर रिटन बाय मैक्सिम गोर्की। मैक्सिम गोर्की इज़ द सिडोनिम ऑफ अलेक्सी मैक्सिमोविच पेस्कोव। अब मैक्सिम गोर्किन्दे ओरिजिनल नेम आण अलेक्सी मैक्सिमोविच पेस्कोव, हू इज वण ऑफ द मोस्ट प्रोमिनेंट फिगर्स इन रश्यन लिटरेचर। अब रश्यन लिटरेचरले ओरु फेमस फिगर आयिरुन्नु मैक्सिम गोर्की। മാക്സിം ഗോർക്കിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ ഹെർ ലവർ. ഹി വാസ് ബോൺ ഓൺ 28 March 1868 ഇൻ ടു എ പുവർ റഷ്യൻ ഫാമിലി. ദെൻ കുറേ വർക്ക്സ് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഈ ഒരു ഹെർ ലവർ എന്നുള്ള ഈ ഒരു വർക്കിൽ പറയുന്നത് എന്താ വെച്ചാൽ, സാറിസ്റ്റ് റെജിമിൻ്റെ റഷ്യൻ അന്നത്തെ ആ ഒരു ഇതിൽ റഷ്യയിൽ നടന്ന റഷ്യൻ റെവല്യൂഷൻ്റെ ആ ഒരു സാറിസ്റ്റ് റെജിമിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. He became the first president of the Soviet Writers Union, which was founded in 1934. The poverty and suffering he went through in his early years informs his writing, and he is often considered as the greatest proletarian in Russian literature. അപ്പോൾ അദ്ദേഹം ഈ ഒരു സോവിയറ്റ് റൈറ്റേഴ്സിൽ നിന്നുള്ള ഒരു ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിട്ട് അദ്ദേഹത്തെ 1934 സെലക്ട് ചെയ്തു. ദെൻ അദ്ദേഹത്തിന് കുറേ He is hailed as the founder of socialist realism and has been nominated 5 times for the Nobel Prize in literature. Appo 5 times the Nobel Prize in literature la adeyde nominate cheyidittunde. Then adeyde kore works undu angane important aayittulla works aanu The Lover, Debts, The Mother, pinna the autobiographical trilogy My Childhood in the World and My Universities etc are the some of the important works of Maxim Gorky. അങ്ങനെ മാക്സിം ഗോർക്കിൻ്റെ ഹെർ ലവർ എന്നുള്ളതിൽ പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറായിട്ട് തെരേസയാണ്. അപ്പോൾ അന്ന് ആ ഒരു കാലത്ത് ആ ഒരു അന്നത്തെ ആ ഒരു റഷ്യൻ സാറിസ്റ്റ് റെജീമിൻ്റെ ആ ഒരു അന്നത്തെ ആ ഒരു കാലത്ത് ഈ ഒരു തെരേസയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച്, അതായത് തെരേസ അങ്ങനെ കാണാനൊന്നും വലിയ ഭംഗിയൊന്നുമില്ല, തെരേസേൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ തെരേസ ഒറ്റക്ക് അങ്ങനെ ഐസൊലേറ്റ് ചെയ്യുകയാണ്, ഇങ്ങനെ അതായത് അപ്പർ ക്ലാസ്സിലായിരുന്നു അന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ അന്ന് ഈ ഒരു ലോവർ ക്ലാസ് പീപ്പിൾ നേരിടേണ്ടി വന്നതും, അപ്പോൾ തെരേസ അങ്ങനെ ഞാനിങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്തായ ബോയിനോട് ഒരു ലെറ്റർ എഴുതി തരാൻ പറയുകയാണ്. തെരേസ പറയാൻ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്കൊരു ലെറ്റർ എഴുതി തരാൻ തന്നെ. ആ ബോയ് ഞാൻ ലെറ്റർ എഴുതി കൊടുത്തു. ഫസ്റ്റൊക്കെ ആ ബോയ്ക്ക് ഒരു ഇഷ്ടമില്ലായിരുന്നു കേട്ടോ തെരേസിനെ എങ്ങനെ കണ്ടിരുന്നത്. കാരണം തെരേസയെ കാണാൻ വലിയ ലുക്കൊന്നുമില്ല, ഐസിനെ കുറിച്ചും ഹെയറിനെ കുറിച്ചും ആ ഒരു അപ്പിയറൻസിനെ കുറിച്ച് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റൊക്കെ ബോയ് റിജക്റ്റ് ചെയ്തു. എനിവേ ബോയ് തെരേസയ്ക്ക് വേണ്ടിയിട്ട് ലെറ്റർ എഴുതി കൊടുത്തു. അങ്ങനെ ഡേയ്സ് കഴിഞ്ഞു പോയി, തെരേസ വീണ്ടും വരുന്നു ബോയിനോട് പറഞ്ഞു ഇനി എന്താ ആ ബോയ് തിരിച്ച് ഒരു പെണ്ണിന് എഴുതുന്നതിൽ എനിക്കൊരു ലെറ്ററും കൂടെ എഴുതി തരണമെന്ന്. അപ്പോൾ ഇതിൽ എന്താണ് ആ തെരേസയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് എനിക്ക് എലോണായിട്ടുള്ള ഒറ്റക്ക് കഴിയണ ആ ഒരു തെരേസയ്ക്ക് തനിക്ക് ഒരു ലെറ്ററിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫീലിംഗ്, ഒരു പീസ്ഫുൾ ഫീലിങ്ങിനെ കുറിച്ചാണ് ഇതിന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഈ ഒരു ലോവർ ക്ലാസ് പീപ്പിൾസ് നേരിട്ട കുറേ ഇഷ്യൂസിനെ കുറിച്ച് ബേസ്ഡാണ് ഈ ഒരു സ്റ്റോറി. Gorky's her lover has remained unnoticed for long as it did not find favor with the critics. Then ee oru deal in the early decades of the 20th century human identity was viewed as being lonely with the lack of proper communication and alienation in the life and social relationship. അപ്പോൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഈ അലൈനേഷൻ അന്യവൽക്കരണം അതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലൊക്കെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വഴി ഈ മനുഷ്യർക്കിടയിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഒരു ഇൻ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. Gorky depicts a view of human identity in her lover through the life of the female character Teresa. അപ്പോൾ ഈ ഒരു ഫീമെയിൽ ക്യാരക്ടർ തെരേസയിലൂടെയാണ് ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചും അലൈനേഷനെ കുറിച്ചൊക്കെ ഗോർക്കി എക്സ്പ്രസ് ചെയ്യണത്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ സെൻസ് ഓഫ് ഡൗട്ട് കൺസേണിങ് ഹർ ലൈഫ് ആൻഡ് ഐഡൻറ്റിറ്റി ഹാസ് ഹർ റെപ്യൂട്ട് ഈസ് ക്വസ്റ്റ്യനബിൾ. ആ നോട്ട് ചെയ്യുക, അതായത് റെപ്യൂട്ട് മീൻസ് പ്രഷസ് ഈസ് ഓൾ ക്വസ്റ്റ്യനബിൾ.
ദ വേർഡ് ക്വസ്റ്റ്യനബിൾ ഇമ്മീഡിയറ്റ്ലി അറൗസസ് അവർ ക്യൂരിയോസിറ്റി വിച്ച് ആക്ച്വലി കണ്ടിന്യൂസ് ടിൽ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനബിൾ നമുക്കിടയിൽ ഒരു ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ ഉണ്ടാക്കണം. എന്തിന്? എന്താണ് അറ്റ്ലാസ്റ്റ് ഈ ഒരു ഹർ സ്റ്റോറി എന്നുള്ളതിൽ നടക്കേണ്ടത്, എന്താണ് എന്ന് നമുക്കിടയിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. തെരേസ ഈസ് എ പോൾ, തെരേസ എന്നുള്ള ഒരു പോൾ, ഹു ലിവ്സ് അലോൺ ഇൻ എ റാം ഷാക്കൾ ബിൽഡിംഗ് ഇൻ മോസ്കോ. അപ്പോൾ തെരേസ എവിടെ താമസിച്ച ഒരു ഇടിച്ചു നിരത്തിയ ഒരു ബിൽഡിങ്ങിൽ, മോസ്കോയിലെ ഒരു ഇടിച്ചു നിരത്താറായ ഒരു ബിൽഡിങ്ങിലാണ് തെരേസ താമസിച്ചിരുന്നത്. ലിവിങ് നെക്സ്റ്റ് ടു ഹർ ഇൻ ദ സെയിം അപ്പാർട്ട്മെൻറ്റ് ഈസ് ദ അൺനെയ്മഡ് സ്റ്റുഡൻറ്റ് നെറേറ്റർ ഓഫ് ദി സ്റ്റോറി. അപ്പോൾ ഇത് ഈ സ്റ്റോറിയിലെ നെറേറ്റർ തൊട്ടടുത്ത് തന്നെ സെയിം അപ്പാർട്ട്മെൻറ്റിലെ അപ്പുറത്തായിരുന്നു ഈ ഒരു സ്റ്റോറിയിലെ നെറേറ്റർ താമസിച്ചിരുന്നത്. ഇതിൽ ഹീസ് അൺനെയ്മഡ്. ദെൻ തെരേസാസ് അപ്പിയറൻസ് ഫ്രൈറ്റൻസ് ഹിം ടു ഹിം സോ ദാറ്റ് ഹി നെവർ ലീവ്സ് ഹിസ് ഡോർ ഓപ്പൺ വെൻ ഷീസ് അറ്റ് ഹോം. അപ്പോൾ തെരേസ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും ഡോർ തുറക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അവളുടെ അപ്പിയറൻസ് കാണുമ്പോൾ ഹി ബിക്കം ഫ്രൈറ്റൻ, അവനക്കൊരു പേടി തോന്നും. അങ്ങനെ അങ്ങനെ കാണാനൊന്നും അത്ര ഇതില്ലാത്തൊരു അപ്പിയറൻസ് ആയിരുന്നു തെരേസിൻ്റെത്. ടു ഹിസ് ഗ്രേറ്റ് ഡിസ്കംഫേർട്ട് വൺ മോർണിംഗ് തെരേസ അപ്പിയേഴ്സ് ബിഫോർ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ആസ്ക് ഹിം ഫോർ എ ഫേവർ ഇൻ എ ബിസീച്ചിങ് സോഫ്റ്റ് ടിമിഡ് മാനർ. ബട്ട് ഒരു ദിവസം മോർണിംഗിൽ തെരേസ ഈ ഒരു സ്റ്റുഡൻറ്റിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ? ബിസീച്ച്, റിക്വസ്റ്റ് ആയിട്ട്, സോഫ്റ്റ് മാനർ, ഒരു അതായത് അവൾക്ക് എന്തോ ഒരു ആവശ്യമുണ്ട് അത്തരത്തിലുള്ള ഒരു ഇതിൽ അവൾ പ്രത്യക്ഷപ്പെട്ടു ഈ ഒരു ബോയ്ക്ക് മുന്നിൽ. ഷി വാണ്ട്സ് ഹിം ടു റൈറ്റ് എ ലെറ്റർ ടു ഹർ ബോയ് ഫ്രണ്ട് ബോൾസ് ആസ് ഷീ ഈസ് ആൻ ഇല്ലിറ്ററേറ്റ്. അപ്പോൾ അവൾ ആ ബോയിനോട് പറയുകയാണ്, എൻ്റെ ബോയ് ഫ്രണ്ടായ ബോൾസിന് എനിക്കൊരു ലെറ്റർ എഴുതണം, ഷീ ഈസ് ആൻ ഇല്ലിറ്ററേറ്റ്, എനിക്ക് ഇതിനുള്ളൊരു ഇതില്ല, എബിലിറ്റി ഇല്ല, സോ എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്കൊരു ലെറ്റർ എഴുതി തരണം എന്ന് തെരേസ ബോയിനോട് ആവശ്യപ്പെട്ടു. ദ സ്റ്റുഡൻറ് റൈറ്റ്സ് എ ലെറ്റർ ആൻഡ് തെരേസ താങ്ക്സ് ഹിം ഓഫറിംഗ് ടു മെൻ ഹിസ് ഷേർട്സ് ആൻഡ് ട്രൗസേഴ്സ് ഇൻ റിട്ടേൺ ഫോർ ദ ഫേവർ. അങ്ങനെ സ്റ്റുഡൻറ്റ് ലെറ്റർ എഴുതി കൊടുത്തു, തെരേസ നന്ദി പറഞ്ഞു, അതിന് ഓഫറായിട്ട് ട്രൗസറും ഷർട്ട്സും കൊടുത്തു. ബട്ട് ബോയ് അതൊന്നും വാങ്ങില്ല, ഹി ഡിക്ലൈൻസ് ദ ഓഫർ ആസ് ഹി വാണ്ട്സ് ടു ഹാവ് നത്തിങ് ടു ഡു വിത്ത് എ വുമൺ ഓഫ് ക്വസ്റ്റ്യനബിൾ റെപ്യൂട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ അദ്ദേഹം അതൊക്കെ ഡിക്ലൈൻ ചെയ്തു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. സം ഡേയ്സ് ലേറ്റർ, അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തെരേസ റിട്ടേൺസ് ആൻഡ് വാണ്ട്സ് ദ സ്റ്റുഡൻസ് ടു റൈറ്റ് അനദർ ലെറ്റർ. തെരേസ വീണ്ടും വന്നു, വീണ്ടും എനിക്കൊരു വേറെ ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞ് ബോയിൻ്റെ അടുത്തേക്ക് വരികയാണ്. അറ്റ് ലാസ്റ്റ് അറ്റ് ദാറ്റ് ടൈം ഹി ഫീൽസ് ഇൻട്രിഗ്യൂഡ്, ഐ മീൻ അപ്പോൾ ആ ബോയ്ക്കൊരു കൗതുകം തോന്നി. എന്താ കാരണം? ഷി ആസ്ക് ഹിം ടു റൈറ്റ് എ ലെറ്റർ ആസ് എ യങ് മാൻ ടു ഹിസ് ഗേൾ ഫ്രണ്ട് തെരേസ ആൻഡ് ഗെറ്റ്സ് ആംഗ്രി വിത്ത് ഹർ. അപ്പോൾ അവളെന്താ പറഞ്ഞത്? എനിക്കൊരു അതായത് നേരത്തെ മുമ്പ് എഴുതിയത് അവൾ ഒരു ബോയ്ക്കാണ് ലെറ്റർ എഴുതിയത്. ബട്ട് ഈ ഒരു ടൈമിൽ എങ്ങനെ എഴുതേണ്ടത്? ഒരു ബോയ് ഗേൾ ഫ്രണ്ടായ തെരേസയ്ക്ക് ലെറ്റർ എഴുതുന്ന ആ ഒരു രൂപത്തിൽ എനിക്ക് ലെറ്റർ വേണം. അപ്പോൾ ബോയ്ക്ക് റിയലി ഒരു ആംഗർ, ദേഷ്യം വന്നു. ഹി ഡിസ്മിസസ് ഹർ തിങ്കിങ് ദാറ്റ് ഷീ ഈസ് ട്രൈങ് ടു ബി ക്ലോസ് ടു ഹിം ഓർ ടു മിസ്ലീഡ് ഹിം. അപ്പോൾ ആ ഒരു സമയം ബോയ്ക്ക് എന്ത് തോന്നുന്നത്? ഈ തെരേസ എനിക്കുമായിട്ട് ക്ലോസ് ആവാൻ ശ്രമിക്കുകയാണ്, അതുപോലെ തന്നെ മിസ്ലീഡ് ചെയ്യാണെന്നൊക്കെ ആ ബോയ്ക്ക് തോന്നി. തെരേസ ലീവ്സ് ദ സ്റ്റുഡൻറ്റ് അറ്റ് വൺസ് ലുക്കിംഗ് സ്ട്രേഞ്ച്ലി ടെറിഫൈഡ് ആൻഡ് ഡിസ്ട്രോട്ട്. ഹൗവർ ഹി സൂൺ റിഗ്രറ്റ്സ് ഹാവിംഗ് ബീൻ റ്യൂഡ് ആൻഡ് ഇൻഡിഫറൻറ്റ് ടു ഹെർ ആൻഡ് വിസിറ്റ്സ് ഹെർ ഇൻ ഹെർ അറ്റ് അപ്പാർട്ട്മെൻറ്റ്. ഷീ എക്സ്പ്ലെയിൻസ്, അപ്പം എന്താണെന്നുള്ളത് പറയാണ്. തെരേസയ്ക്ക് അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫീലിംഗ് ഹെർ പൊസിഷൻ ആൻഡ് ഇവൻച്വലി ദ സ്റ്റുഡൻറ്റ് നെറേസ് കംസ് ടു റിയലൈസ് വൈ ഷി വാണ്ട്സ് ടു റൈറ്റ് ലെറ്റേഴ്സ് ടു ആൻ ഇമാജിനറി ഫ്രണ്ട്. അപ്പോൾ അറ്റ് ലാസ്റ്റ്, ഫസ്റ്റൊക്കെ ഈ ഒരു ബോയ്ക്ക് ദേഷ്യം തോന്നിയാലോ, അറ്റ് ലാസ്റ്റ് തെരേസൻ്റെ ഓരോ കാര്യങ്ങൾ കേട്ടപ്പോൾ ബോയ്ക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് തെരേസ ഇങ്ങനെ ഒരു ഇമാജിനറി ഫ്രണ്ടിന് ലെറ്റർ എഴുതാനുള്ള കാരണം എന്താണെന്നൊക്കെ മനസ്സിലായി. അതായത് അവൾ ഒറ്റക്കാണ്, ഐസൊലേറ്റഡ് ആണ്, ആരുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫീലിംഗ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ബോൾസ് ഇങ്ങനെ ഈ ഒരു ബോയിനെ കൊണ്ട് ലെറ്റർ എഴുതിപ്പിക്കുന്നത്. എനിക്ക് മറ്റൊരാളുണ്ട് എന്നുള്ളൊരു തൻ്റെ ഒരു പീസ്ഫുൾ മൈൻഡിന് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അതിനാണ് തെരേസ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇൻ ഹി സ്റ്റോറി ഗോർക്കി ഓഫൺ പോർട്രേറ്റ് ദ ഹാർഡ് ആൻഡ് മാർജിനലൈസ്ഡ് ലൈഫ് ഓഫ് സോഷ്യൽ ഔട്ട്കാസ്റ്റ്.
അപ്പോൾ സോഷ്യൽ ഔട്ട്കാസ്റ്റിലെ ഇങ്ങനെ മാർജിനലൈസ്ഡ് ലൈഫിനെ കുറിച്ചാണ് ഇതിൽ ഈ ഒരു റൈറ്റർ പോർട്രേ ചെയ്യണത്. ഇൻ ഹർ ലവർ ഹി ബ്രിങ്സ് ടു ക്വസ്റ്റ്യൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ബോത്ത് ദ സ്റ്റേറ്റ് ആൻഡ് പബ്ലിക് ടുവാർഡ്സ് എ ഫോളൻ ക്ലാസ്. അപ്പോൾ ഇത് ഈ ഒരു നമ്മുടെ സമൂഹത്തിലുള്ള ഈ ഒരു പബ്ലിക്കിൻ്റെ അതുപോലെ തന്നെ ഈ സ്റ്റേറ്റിൻ്റെ അതായത് ഫോളൻ ക്ലാസ്സിനോടുള്ള ഈ ഒരു മനോഭാവത്തെ ഇത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെടുത്തലിനെ കുറിച്ച് ഇതിൽ എന്താ ഹർ ലോവറിൽ ഈ ഗോർക്കി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഹി ഡെപ്പിക്സ് ഹൗ പ്രെജുഡൈസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി ക്യാൻ ലീഡ് ടു ദ സ്പിരിച്വൽ ആൻഡ് മോറൽ ഡീക്കേ ഇൻ സോഷ്യൽ ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ഗോർക്കി എന്ത്, അതായത് പ്രെജുഡൈസ് മുൻവിധിയും സെൽഫ് സഫിഷ്യൻസി സ്വയം പര്യാപ്തതയും എങ്ങനെയാണ്, അതായത് ഈ ഒരു പ്രെജുഡൈസിനും സെൽഫ് സഫിഷ്യൻസിക്കും എന്താ ഒരു ധാർമ്മികപരമായിട്ടും അതുപോലെ തന്നെ മോറലായിട്ടുള്ള സോഷ്യൽ റിലേഷൻഷിപ്പിനെ അതുപോലെ തന്നെ സോഷ്യൽ ലൈഫിനെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഇത് ലീഡ് അതിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് എന്നതിൽ പോയിറ്റ് റൈറ്റർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഹാവിങ് എക്സ്പീരിയൻസ്ഡ് ദ പെയിൻ ഓഫ് അലൈനേഷൻ ഇൻ ഹിസ് ഏർലി ലൈഫ്. അപ്പം അന്ന് അദ്ദേഹത്തിന് ഈ ഗോർക്കിൻ്റെ ലൈഫിൽ അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായ അലൈനേഷൻ അന്യവൽക്കരണം, അതായത് ഫോളൻ ക്ലാസ്സിന് സൊസൈറ്റിക്ക് ഉണ്ടായിരുന്ന ആ ഒരു മനോഭാവം, സൊസൈറ്റിക്ക് ഫോളൻ ക്ലാസ്സിനോട് ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗോർക്കി എൻഡോസ് ഹിസ് ഫിക്ഷണൽ ക്യാരക്ടർ തെരേസ വിത്ത് റൊമാൻറ്റിക് എനർജി ടു ഇനാബിൾ ഹർ ടു എസ്കേപ്പ് ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ലൈഫ്. ദെൻ ദി ഇമാജിനറി ലവർ സൈക്കോളജിക്കലി ഹെൽപ്സ് ഹെർ ടു ക്രിയേറ്റ് ദി സ്പേസ് ഫോർ ഹെർ ടു ഹോൾഡ് ഓൺ ആൻഡ് സർവൈവ് ദ തോൺസ് ഓഫ് ലൈഫ്. അപ്പോൾ തെരേസൻ്റെ ജീവിതത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ, തോൺസ് ഓഫ് ലൈഫ്, ജീവിതത്തിലുള്ള ഓരോ മുള്ളുകളിൽ നിന്നും ആ ഒരു വേദനകളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു ഇമാജിനറി ഫ്രണ്ട്, ഇമാജിനറി ലവർ ഇങ്ങനെ റൈറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ലെറ്റർ എഴുതുമ്പോൾ അവൾക്ക് നല്ലൊരു ഫീലിംഗ്, നല്ല സർവൈവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഫീലിംഗ്, നല്ലൊരു മൊമെൻ്റ് അവൾക്ക് കിട്ടുകയാണ്. അതുകൊണ്ടാണ് അവളിങ്ങനെ ചെയ്യുന്നത്. അപ്പം അന്ന് എന്താ ഈ ഒരു സാറസ് റെജീമിൻ്റെ കാലത്ത് ഈ ഒരു ബാക്ക്വാർഡ് പീപ്പിൾസ് ഫേസ് ചെയ്ത ഓരോ മൊമെൻറ്റിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അത്തരത്തിലുള്ളൊരു സ്റ്റോറിയാണ് ഹെർ ലവർ. അറ്റ് ലാസ്റ്റ് സ്റ്റോറി എങ്ങനെ അവസാനിക്കുന്നത്, തെരേസക്ക് ഹാസ് നോ ലവർ, തെരേസക്ക് ലവറൊന്നുമില്ല, അതൊരു ഇമാജിനറി ഫ്രണ്ടായിരുന്നു. ആൻഡ് ലൈക്ക് മോസ്റ്റ് പീപ്പിൾ ഇൻ ദോസ് ടെർബുലൻറ്റ് ഇയേഴ്സ് ഇൻ റഷ്യ, അപ്പോൾ അന്ന് അതുപോലെ തന്നെ കുറേ പേര് റഷ്യയിൽ വാസ് ജയിൽഡ് ആൻഡ് പ്രോബബ്ലി ഡെഡ് വിതൗട്ട് എനി വൺ ടു മോൺ ഫോർ ഹെർ. അപ്പോൾ അത്തരത്തിൽ തെരേസയെ പോലുള്ള ആളുകൾ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ പോലും അവർക്ക് വിതുമ്പാനോ ഒന്ന് കരയാൻ പോലും ആരും ഇല്ലാത്തൊരു ഇതിൽ ആക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അവർ മരിച്ചിരുന്നത്. ആരും കാരണം ബാക്കിയായിട്ട് ആരും ഇല്ല. Sadly, the USSR, which came after Teresa, was even more indicative in succoring those who are oppressed and needy. Maxim Gorky, through this short story, depicts the invisibility of people like Teresa as a class and how they looked for a better life, but would never achieve it because of the inadequacies of their social structures. അപ്പോൾ തെരേസയെ പോലുള്ള ആളുകളുടെ ഒരു സോഷ്യൽ, അന്നത്തെ സോഷ്യൽ കൾച്ചർ കാരണം ഫേസ് ചെയ്ത ഇഷ്യൂസാണ് ഹെർ ലവർ എന്നുള്ള ഈ ഒരു സ്റ്റോറിയിലൂടെ മാക്സിം ഗോർക്കി പ്രസൻറ്റ് ചെയ്യുന്നത്.